മലയാള സിനിമാ സീരിയൽ ലോകത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു മരണവാർത്ത കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി രഞ്ജുഷ മേനോൻ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താരത്തിന്റെ മരണം പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും സീരിയൽ ലോകത്തിനുമൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. എന്തിനാണ് രഞ്ജുഷ ജീവനൊടുക്കിയത് എന്ന ചോദ്യമാണ് എല്ലാവർക്കുമുള്ളത്. ഈ അടുത്താണ് സമാന രീതിയിൽ നടി അപർണ നായരെ സീരിയൽ ലോകത്തിന് നഷ്ടമാകുന്നത്. വെറും രണ്ടു മാസങ്ങൾക്ക് ഇപ്പുറം മഞ്ജുഷയും ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ടെലിവിഷനിൽ ക്രിയേറ്റീവ് ഡയറക്ടറായ മനോജ് ശ്രീകലമാണ് രഞ്ജുഷ മേനോന്റെ പങ്കാളി. ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും. മനോജ് ഷൂട്ടിങ്ങിനായി പോയ സമയത്താണ് സംഭവം എന്നാണ് വിവരം. മഞ്ജുഷയെ ഫോണിൽ കിട്ടാതായതോടെ മനോജ് ഫ്ളാറ്റിൽ വന്ന് നോക്കുകയായിരുന്നു. അപ്പോഴാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ രഞ്ജുഷയെ കാണുന്നത്. രഞ്ജുഷയുടെ മരണത്തിന് പിന്നാലെ താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു രഞ്ജുഷ. ഇന്നലെ വരെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ റീൽസ് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മഞ്ജുഷയുടെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. എന്നാൽ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. വിഷാദം, വിശ്വാസം, പിന്തുണ മുതലായവ വിഷയങ്ങൾ സംബന്ധിച്ച പോസ്റ്റുകളാണ് രഞ്ജുഷ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാചകങ്ങൾ അടങ്ങിയതാണ് മഞ്ജുഷയുടെ അവസാന പോസ്റ്റുകളിൽ പലതും. ഉറക്കമാണ് എന്റെ ഏക ആശ്വാസം. അപ്പോൾ എനിക്ക് ദുഃഖമില്ല, ദേഷ്യമില്ല, ഞാൻ തനിയെയല്ല, ഞാൻ ഒന്നുമല്ല എന്നർത്ഥമാക്കുന്ന ഒരു പോസ്റ്റാണ് കഴിഞ്ഞ ഒക്ടോബർ 16 രഞ്ജുഷ പങ്കുവച്ചത്. ഇതിനുശേഷം രണ്ട് പോസ്റ്റുകൾ കൂടി താരത്തിന്റെ പേജിലുണ്ട്. ഏറെ വർഷമെടുക്കും ഒരു വിശ്വാസം നേടിയെടുക്കാൻ. എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെടാൻ വെറും സെക്കൻഡുകൾ മതിയാകും, പിന്നെ ഒരിക്കലും അത് കൂടിച്ചേരുകയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റിൽ സൂചിപ്പിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ രഞ്ജുഷയും നടി ശ്രീദേവി അനിലും തമ്മിലുള്ള റീൽസ് വീഡിയോകളാണ് കൂടുതലും. ഇതിൽ പലതും ശ്രീദേവി പോസ്റ്റ് ചെയ്യുകയും രഞ്ജുഷയെ ടാഗ് ചെയ്യുകയുമാണ് ചെയ്തത്. അവസാന പോസ്റ്റും അങ്ങനെയുള്ളത് തന്നെയായിരുന്നു. നിരവധി പേരാണ് ഈ പോസ്റ്റുകൾക്ക് താഴെ താരത്തിന് ആദരാഞ്ജലികൾ നേർന്ന് കമന്റ്സ് അറിയിച്ചത്. സിനിമയിലൂടെയാണ് രഞ്ജുഷ കരിയർ ആരംഭിക്കുന്നത്. എന്നാൽ സീരിയലുകളിലൂടെയാണ് രഞ്ജുഷ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. മകളുടെ അമ്മ, സ്ത്രീ തുടങ്ങിയ പരമ്പരകളിലെ കഥാപാത്രങ്ങളാണ് ഇതിൽ ഏറെ ശ്രദ്ധ നേടിയത്. നിലവിൽ കൗമുദി ചാനലിലെ വരൻ ഡോക്ടറാണ് എന്ന പരമ്പരയിൽ അഭിനയിച്ചു വരികയായിരുന്നു താരം. കൊച്ചി സ്വദേശിയാണ് രഞ്ജുഷ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. സീരിയൽ അഭിനയത്തിനായി മാറി നിൽക്കുമ്പോൾ അമ്മയാണ് മകളെ നോക്കുന്നത്. 30ഓളം സീരിയലുകൾ രഞ്ജുഷ അഭിനയിച്ചു. സിറ്റി ഓഫ് ഗോഡ്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ലിസമ്മയുടെ വീട്, ബോംബെ മാർച്ച്, തലപ്പാവ് തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ സിനിമകൾ. രഞ്ജുഷയ്ക്ക് ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായിരുന്നുള്ള കാര്യം ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് സഹപ്രവർത്തകരും ബന്ധുക്കളും ഒരുപോലെ പറയുന്നത്.